എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. ഇത് മെക്സിക്കൻ സൺഫ്ലവർ. നമുക്കൊക്കെ സുപരിചിതമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അധികം വീട്ടിലൊക്കെ ഇത് ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഒരു വില അറിയില്ല. ഞാനിപ്പോൾ ഇത് ഈ ഇത് ഈ സ ഇത് മെക്സിക്കൻ സൺഫ്ലവർ ടിത്തോണിയ ടിത്തോണിയ എന്ന് പറയും. ഈ പൂവന്നെ മൂന്ന് തരത്തിലുണ്ടാവാറുണ്ട്. ഇതിപ്പം യെല്ലോ കളറ് മഞ്ഞ നിറത്തിലാണ്. ഈ പൂവ് തന്നെ ചുമന്ന നിറത്തിലും അതുപോലെ ഓറഞ്ച് നിറത്തിലൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇത് കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ മെക്സിക്കൻ സൺഫ്ലവറിൻ്റെ ഇതുകൊണ്ട് എങ്ങനെ ഓയിൽ ഉണ്ടാക്കാം, മെക്സിക്കൻ സൺഫ്ലവറിൻ്റെ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ പൂവ് ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. ഈ മെക്സിക്കൻ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഈ ചെടി ഇത് സാധാരണ വെയിൽ നല്ല വെയിൽ കൊള്ളുന്നിടത്താണെങ്കിൽ മഴക്കാലത്ത് അങ്ങനെ അത്ര ഇതായിട്ട് പൂക്കൾ വിരിയില്ല. വെയിൽ നന്നായിട്ടുണ്ടാകുന്ന സമയത്ത് നന്നായി ഫ്ലവർ ഉണ്ടാവും ഇതിൽ. അതുപോലെ തന്നെ ഒരു 3 മീറ്ററോളം ഉയരത്തിൽ നന്നായി വളരുന്ന ഒരു ചെടിയാണിത്. അപ്പോൾ ഏകദേശം ഫ്ലവർ ഇങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിൻ്റെ ഇത് തൊല്ലിയിട്ട് ഇടുകയാണ്. അതിൻ്റെ ആ വിത്തില്ല സീഡ്സിലെ ഭാഗവും പിന്നെ ഉണങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ഉണങ്ങിയതും പച്ചയായിട്ടുള്ള പൂക്കൾ എല്ലാം അതിൻ്റെ സീഡ്സ് ഇങ്ങനെ ഇതാ. എൻ്റെ ഹമീദ മുഹമ്മദ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കിങ്ങനെ ആകാംക്ഷ ഇതിങ്ങനെ, പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചെയ്യൂല. അവർ തന്നെ തോന്നിയിട്ട് ഇപ്പം അവർക്കൊരു ആകാംക്ഷയുണ്ട് അതിങ്ങനെ തൊല്ലാൻ. അവർക്കൊരു ഇഷ്ടമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതിങ്ങനെ തൊല്ലിയിട്ടിടുകയാണ്. ഇതിനെക്കൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ ഈ മെക്സിക്കൻ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാമെന്ന പരീക്ഷണത്തിലാണ് ഞാൻ മുതിരാൻ പോകുന്നത്. നിങ്ങൾ എന്തായാലും വീഡിയോ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ മുഴുവനായിട്ടും കാണണം, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് ഇതിൻ്റെ വിശദ വിവരങ്ങൾ, ഒരുപാട് ഈ മെക്സിക്കൻ സൺഫ്ലവർ ഈ ഒരു പ്ലാന്റിനെ ഈ ഒരു ചെടീനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഇല എന്ന് വെച്ചാൽ ഇലയും പൂക്കളും ഭക്ഷണ യോഗ്യമാണ് അഥവാ ഭക്ഷ്യയോഗ്യമാണ്. നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ചീരയൊക്കെ വറുക്കുന്ന പോലെ ചീരയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ചീര, അതുപോലെ ഈ ഇലയിൽ ഇതിൻ്റെ ഇലയിലും ഇതിൻ്റെ പൂക്കളിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് മെല്ലെ കണ്ട അവന് ഒരു ഇതായി. അവനിപ്പോൾ മെല്ലെ പോ ഇപ്പോൾ ഹമീദാവ് അങ്ങനെ പൂ മെല്ലെ എടുത്തേരിയാണ്. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ തൊല്ലാനുള്ള ഒരു മനസ്സ് വരുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മളെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ടിത്തോണിയ അതുപോലെ ഈ ഫ്ലവർ അതുപോലെ ഇതിൻ്റെ ഇല എന്ന് വെച്ചാൽ അതിലൊരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ചെടിക്കാണെങ്കിൽ നമ്മൾ സാധാരണ അതിൻ്റെ കമ്പ് എനിക്ക് എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് തന്നാണ്. അത് ജസ്റ്റ് ഒന്ന് കുത്തിവെച്ച് കുറച്ച് ദിവസം ഒന്ന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തെളുത്ത് വരും. പിന്നെ അതിൻ്റെ വിത്ത് വീണിട്ടുണ്ടാവും. പക്ഷെ ആ വിത്തൊന്നും ആവശ്യമൊന്നുമില്ല. അത് അതിൻ്റെ കമ്പ് തന്നെ അതിൻ്റെ ഒരു കഷ്ണം കമ്പ് നട്ടാൽ തന്നെ അതിങ്ങനെ മുളച്ച് വരും. പിന്നെ പ്രത്യേകിച്ച് അതിന് പരിപാലനമൊന്നും വേണ്ട ഈ ചെടിക്ക്. മെക്സിക്കോയിൽ ഈ ചെടീൻ്റെ ഈ ഇല അതുപോലെ ഈ പൂവ് ഇതൊക്കെ പ്രമേഹ രോഗത്തിന് അതേപോലെ മലേറിയക്ക് പിന്നെ മുറിവ് ഉണങ്ങാൻ വേണ്ടിയിട്ട് ചർമ്മ രോഗങ്ങൾക്കൊക്കെ ചികിത്സയായിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഇതിൻ്റെ കഷായം ഈ ഇല കൊണ്ടുണ്ടാക്കിയ കഷായം മലബന്ധം വയറുവേദന ദഹനക്കേട് തൊണ്ടവേദന പിന്നെ കരൾ സംബന്ധമായ അസുഖങ്ങൾ ഇതൊക്കെ മാറ്റാനുള്ള ഒരു ഔഷധ സസ്യവും കൂടിയാണ് ഇത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. നമുക്ക് നിങ്ങൾക്ക് ആർക്കായാലും ഗൂഗിളിൽ നോക്കിയാലും ഇത് കിട്ടും ഇതിൻ്റെ അവസ്ഥ. ഇതിപ്പോൾ സാലിമയും ചേർന്നിട്ടുണ്ട് ഇത് തൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ 3 പേരും അവർ തന്നെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതിങ്ങനെ തൊല്ലിയിടുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഇവരേതായാലും ഇത് ഈ ജോലി ഇവർ ചെയ്യട്ടെ. നമുക്ക് അതിൻ്റെ ഇല എങ്ങനെ അതിൻ്റെ നീരെടുക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ഇല, ഈ മെക്സിക്കൻ സൺഫ്ലവർ ടിത്തോണിയ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇല. ഈ ഇലേൻ്റെ നീര് നമ്മൾക്ക് മുറിവിനൊക്കെ കണ്ടാൽ ഇങ്ങനെ ഇത് ഇങ്ങനെ ഇതാക്കി അതിൻ്റെ നീരെടുത്തിട്ട് ആ നീര് നമ്മുടെ മുറിവിനൊക്കെ മുറിഞ്ഞാലൊക്കെ അതിന് ഇതാക്കി പെട്ടെന്ന് സുഖപ്പെടുന്നതാണ്. ഇത് പഠനങ്ങൾ തെളിയിച്ചതാണ്. കാരണം നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ തന്നെ ഏകദേശം ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ
ഇലകൾക്ക് ആൻറ്റി മൈക്രോബയൽ പ്രവർത്തനങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഉരച്ച് അതിൻ്റെ നീരെടുത്തിട്ട് കണ്ട അതിൻ്റെ നീരിങ്ങനെ എടുക്കുക. ഈ നീര് മുറിവുകളിലൊക്കെ ഇറ്റിച്ചതിനാൽ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. കാരണം രക്തത്തിലെ പഞ്ചസാരൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുള്ള ഗണങ്ങൾ ഈ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അധികം പേർക്കും പിന്നെ ഈ രാത്രിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഒരു ചൊറിച്ചൽ എന്ന് വെച്ചാൽ ഒരു കാലും കൈയെല്ലാം ഒന്നും തൊലിപ്പുറത്തൊന്നും കാണൂല, എന്നാലും ഇങ്ങനെ ഒരു ഒരു രസത്തിൻ്റെ ചൊറിച്ചിലുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ഈ ഇതുപോലെ ഇങ്ങനെ കൈക്ക് അതുപോലെ ചൊറിച്ചിലുണ്ടെങ്കിൽ തന്നെ കയ്യിൽ അല്ലെങ്കിൽ വേറെ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് സുഖപ്പെടുന്നതാണ്. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂർ കഴിഞ്ഞ് ജസ്റ്റ് കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇല കണ്ട. അപ്പോൾ നമുക്ക് പഴയിലേക്ക് തന്നെ തിരിച്ചു വരാം. നമ്മുടെ ഇതാ ഇവർ ഏകദേശം തൊല്ലി തീരാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലക്ഷ്യം ഇന്ന് ഇതിനെ കൊണ്ട് ഈ പൂവിൽ നിന്ന് മെക്സിക്കൻ സൺഫ്ലവർ, സാധാരണ സൺഫ്ലവറിൻ്റെ ഓയിലുണ്ട് അതല്ല കേട്ടോ, ഇത് മെക്സിക്കൻ സൺഫ്ലവർ വേറെയാണ്, സാധാരണ സൺഫ്ലവർ അല്ല. സാധാരണ സൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരു ചെടിയിൽ ഒരു വലിയ പൂവുണ്ടാവും, അതിന് ഒരുപാട് വിത്ത് ഉണ്ടാവും, ആ സീഡ്സ് നിന്നാണ് അതിൻ്റെ ഓയിൽ എടുക്കൽ. അതൊക്കെ നമ്മൾ പലതും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇത് ഞാനൊരു പരീക്ഷണാർത്ഥം ജസ്റ്റ് ഇങ്ങനെ നോക്കുന്ന ഒരു പരീക്ഷണം നടത്തി നോക്കുന്നു. നിങ്ങളെന്തായാലും സ്കിപ്പ് ചെയ്യാതെ കാണണം. നമ്മുടെ ഈ പരീക്ഷണം ഇതാ ഏകദേശം എവിടം വരെ എത്തുന്നതെന്നറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇത് കുറച്ച് വീഡിയോ കുറച്ച് സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മളിത് തൊല്ലിക്കഴിഞ്ഞ് ഇതാ മുഹമ്മദ് എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഇതായി. ഈ പൂവിൻ്റെ ഇല മാത്രം ഇത് ജസ്റ്റ് ഒന്ന് വെയിലത്ത് വെക്കണം. കാരണം ജസ്റ്റ് വെയിലത്ത് വെക്കുന്നത് വെച്ചാൽ ഇതിന് എന്തെങ്കിലും ഉറുമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അങ്ങനെ ഒരു കുറച്ച് സമയത്തേക്ക് വെയിലത്ത് വെച്ച് അത് നമ്മളെടുക്കുകയാണ്. ഇതിപ്പോൾ നമ്മൾ വെയിലത്ത് വെച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് ഇനിയൊന്ന് പിന്നെ നമ്മളെല്ലാം എന്ത് കാര്യം ഉണ്ടാക്കുമ്പോൾ അതൊന്ന് കഴുകിയിട്ട് നമുക്ക് ശീലമാണല്ലോ. അപ്പോൾ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇതൊന്ന് കഴുകണം. വീഡിയോ നിങ്ങൾക്ക് സ്പീഡായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് അരച്ചെടുക്കണം. ഇതാ നമ്മളിത് മിക്സിയിലോട്ട് ഈ കഴുകിയ സാധനം മിക്സിയിലോട്ട് എടുത്തിടുകയാണ്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. വീഡിയോ സ്പീഡാക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ അപ്പോൾ അത്യാവശ്യം ഇതിന് അരയേണ്ട ഒരു വെള്ളം ചേർക്കണം കേട്ടോ. അരയേണ്ട വെള്ളം ഇപ്പോൾ സ്പീഡിൽ നിന്ന് കാണിച്ചു തരുന്നതാണ് പെട്ടെന്ന്. ഏകദേശം നമ്മുടെ ഒരു അരഞ്ഞ് ഏകദേശം ഒരു ഇതാ. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഇത് എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. ഞാൻ എവിടെയും ഒന്ന് ഇങ്ങനെയാണ് എടുക്കലെന്നൊന്നും അറിയില്ല, ഇതിൻ്റെ ഓയിൽ എങ്ങനെ എടുക്കൽ. അപ്പോൾ എൻ്റെ ഒരു പരീക്ഷണത്തിലൂടെ അമ്മ ശ്രമിക്കുന്നതാണ്. ഇത് എത്രത്തോളം വിജയിക്കുന്നൊന്നും അറിയില്ല, എന്നാലും മുന്നോട്ട് തന്നെ നീങ്ങുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ നീര് അതിൻ്റെ നീര് വേർതിരിച്ചെടുക്കുകയാണ്. അതിൻ്റെ നീര് വേർതിരിച്ചെടുത്തിട്ട് പിണ്ടി അങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഏകദേശം നീരിങ്ങനെ എടുത്ത് ഇതാ കയ്യാറായി. ഇതാ ഏകദേശം നീരെടുത്തു. ഇനി ഇതിൻ്റെ പിണ്ടി അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഈ പാത്രങ്ങൾ ഇപ്പം തന്നെ കഴുകിയിട്ട് ഒഴിവാക്കാം. കാരണം അടുക്കളയുടെ രാജ്ഞിയും അതുപോലെ രാജകുമാരി നമ്മുടെ ബീവിയും നമ്മുടെ മകളും അവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ടല്ല. അപ്പോൾ നമ്മൾ ഇതാ ഈ നീര് ഇത് ഇപ്പോൾ വെള്ളവും അതുപോലെ മെക്സിക്കൻ സൺഫ്ലവറിൻ്റെ ഇന്ന് ഈ നീരിൽ വെള്ളം ഇതിപ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നമ്മുടെ കിച്ചണിലേക്ക് ഇതാ ഇത് ഇനി ചൂടാക്കിയിട്ട് അതിൻ്റെ ആ വെള്ളം നീരാവിയായി പോയിട്ട് എണ്ണ വേർതിരിച്ച് വരണം. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് തീ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ തീ കൊടുത്ത് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുന്ന വീഡിയോ ഒന്ന് സ്പീഡാക്കി കാണിക്കുന്നുണ്ട്. ഇത് ഏകദേശം കുറച്ച് ചൂടായി വരുന്നുണ്ട്. ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഇതിനെ എണ്ണ വേർതിരിച്ച് എടുക്കാൻ പറ്റുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടി സ്പീഡാക്കാം വീഡിയോ കേട്ടോ. നമ്മുടെ പരീക്ഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ, രാത്രി ഏകദേശം ഒരു 11 മണി. ഇതാ നമ്മുടെ ഇത് തിളക്കാൻ തുടങ്ങി. എല്ലാവരും ഉറക്കിലാണ്, രാജ്ഞിയും രാജകുമാരിമാരും രാജകുമാരനും എല്ലാം ഉറക്കിലാണ്. നമ്മളിപ്പോൾ രാജാവ് മാത്രമാണ് ഇവിടെ പരീക്ഷണത്തിലുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇതാ ഇതിൽ നിന്ന് വെള്ളം നീരാവിയായി പോയിട്ട് വെണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നു വിചാരിക്കുന്നു. കണ്ടാ എണ്ണ ഇങ്ങനെ വേർതിരിഞ്ഞ് വരുന്നു വിചാരിക്കുന്ന പരീക്ഷണം എത്രത്തോളം വിജയിക്കുന്നു അറിയില്ല. എന്നാലും ഇത് ഒരുപാട് സമയം 10-25 മിനിറ്റോളം ആയി. പക്ഷെ എന്തോ കണ്ടിട്ടൊരു വന്തികേട് പോലെ തോന്നുകയാണ്. നമ്മുടെ പരീക്ഷണം പാളിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഏതായാലും നോക്കി നോക്കാം. ഇത് നമുക്കിങ്ങനെ എണ്ണയായിട്ട് വരുന്നത്, ഇതിൻ്റെ നിറം മാറിയിട്ട് വരുന്നൊക്കെ വിചാരിക്കുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താക്കലും ഈ രീതിയിലായത്. എണ്ണയൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ ഒരു കരിയോയിൽ മാതിരി ആയത്. എന്താക്കൽ, നമ്മൾ പരീക്ഷണം പാളിപ്പോയി. പ്രശ്നമില്ല, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ട് തന്നെയല്ലേ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചത്. ഏതായാലും ഇതിങ്ങനെ ഈ ഓയിലോട് ഒരു മുട്ട ആംപ്ലേറ്റ് പോലെ ഒരു മുട്ട ആംപ്ലേറ്റ് ആക്കാനുള്ള ധൈര്യം പോലും ഇല്ല. ഇതേതായാലും കളയാം, പോട്ടെ. അപ്പോൾ ഇനി ഇതിപ്പോൾ നമുക്ക് ഈ പാത്രം ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കണം. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ലാന്ന് കാണണം. കാരണം നമ്മളോടുള്ള ബഹുമാനം കൊണ്ട് രാജ്ഞിയും രാജകുമാരിയും ഒന്നും പറയൂല, എന്നാലും അവരുടെ മനസ്സിലൊരു പെറുപെറുപ്പ് വേണ്ട. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട്, ഇങ്ങനൊരു സംഭവം ഇവിടെ നടന്നിട്ടേ ഇല്ലാന്ന് തോന്നിക്കാല. അപ്പോൾ പാത്രം കഴുകി കഴിഞ്ഞു, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ഇതാ ഏതായാലും നമ്മുടെ സമയമൊക്കെ നഷ്ടപ്പെട്ട് എന്തെങ്കിലും ഒരു ഇതാവണ്ടേ. ഇതതിൻ്റെ പിണ്ടി ഇതെടുത്തേക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗപ്പികൾക്ക് മീനുകൾക്ക് തീറ്റയാക്കി കൊടുക്കാനുള്ള ഒരു പരീക്ഷണം കൂടി നടത്താനുണ്ട്. ഏതായാലും ഇപ്പം വയ്യ, ഉറങ്ങിയിട്ട് ഇൻഷാല്ല നാളെ എഴുന്നേറ്റിട്ട് നമുക്ക് ആ ഒരു പരീക്ഷണത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ആയി. ആ പിണ്ടി നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഒന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്ത് അങ്ങനെ ഇതാ മിക്സിയിലിട്ടൊന്ന് അടിക്ക് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മളെ ഗപ്പിക്ക് തിന്നാം, ഗപ്പി മീനിന് തിന്നാം കുറച്ച്. ഏതായാലും അതിനൊരു രുചിയൊക്കെ വേണമല്ലോ. കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നന്നായി പൊടിഞ്ഞ് വരണം, നല്ല ഗപ്പിക്കെല്ലാം നന്നായിട്ട് തിന്നാൻ പറ്റും. ഈ ഒരു ആശയം ഈ ഇത് പിണ്ടി കണ്ടപ്പോൾ എനിക്ക് മീനിന് തീറ്റയാക്കാൻ തോന്നിയതാണ്. കാരണം നമ്മുടെ ഈ കൊപ്പരയൊക്കെ ആക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൊപ്പരൻ്റെ ആ വേസ്റ്റ് അതല്ലേ പിണ്ണാക്കായിട്ട് വരുന്നത്. അപ്പോൾ അത് കന്നുകാലികൾക്കൊക്കെ കൊടുക്കാറുണ്ടല്ലോ. ആ ഒരു ചിന്തയിൽനിന്നാണ് എനിക്കിത് മീനിന് കൊടുത്താലോ. കാരണം എന്തായാലും പിണ്ടിയെങ്കിൽ പിണ്ടി അത് മീനിന് കൊടുക്കാനുള്ളൊരു ചിന്ത. ഏതായാലും ഇത് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഇതാ ഇതിന് മീനിന് കൊടുക്കുന്ന ആ പാത്രത്തിലോട്ട് മാറ്റിയാലേ, കാരണം അടുത്ത പ്രാവശ്യം നമുക്ക് മീനിന് ഇല തന്നെ ഉണക്കിയിട്ട് പൊടിച്ചു കൊടുക്കാം. ഇത് പിണ്ടിയിലങ്ങ് പിണ്ടി. അങ്ങനെ ഇതാ സുഹൃത്തുക്കളെ, നമ്മളെ മീനിന് ഇതാ കണ്ടാ ഗപ്പി നല്ല ഇൻട്രസ്റ്റോടെ തിന്നണ്ടാ. മഷാല്ലാ, എന്താ കണ്ടാ ഗപ്പി തിന്നുന്ന തിന്നലണ്ട. പിന്നെ ഈ ഗപ്പി ഈ മീനിനെ കൊണ്ട് കളിക്കാൻ ഒരു രസമാണ്. ഈ ഗപ്പി എന്ന് പറയുന്ന ഒരു മീൻ മാത്രമല്ല, അതൊരു ആനന്ദം കൂടിയാണ്. എന്നാലും നിങ്ങൾ കണ്ടിരിക്കും ഇൻഷാല്ലാ. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.